ഏറെ ഇതിനകം തന്നെ കോളിളക്കമുണ്ടാക്കിയ കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ അതിൽ രണ്ടുപേർ കൂടി പിടിയിലായ ദിവസമാണ് ഇന്നത്തേത്. കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അലി സാജ്, അബ്ദുൾ റഷീദ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 10 ആയി. കുഴൽപ്പണ കവർച്ചയിലെ രാഷ്ട്രീയ ബന്ധമടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് സൂചന. കുഴൽപ്പണ കവർച്ച കേസിൽ നിർണായക പങ്കുള്ള പ്രതികളാണ് പോലീസിന്റെ വലയിലായത്. ഒന്നാം പ്രതി മുഹമ്മദ് അലി സാജ്, അബ്ദുൾ റഷീദ് എന്നിവരെ കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയത്. കുഴൽപ്പണം കവർച്ച ചെയ്യാനുള്ള കൊട്ടേഷൻ സ്വീകരിച്ചതും ഗുണ്ടാ സംഘത്തെ ഏകോപിപ്പിച്ചതും കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് അലി സാജ് ആണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കവർന്ന പണത്തിന്റെ പ്രധാന ഭാഗം കടത്തിക്കൊണ്ടുപോയതും ഇയാളാണെന്നാണ് വിവരം. കല്യാശ്ശേരി സ്വദേശി സുജേഷ് വഴിയാണ് തൃശൂരുള്ള ഗുണ്ടാ സംഘത്തെ ഇയാൾ ബന്ധപ്പെടുന്നത്. BJP പ്രവർത്തകൻ ദീപക് വഴിയായിരുന്നു ഈ നീക്കം. ദീപക് നിലവിൽ റിമാൻഡിലാണ്. ഇന്ന് പിടിയിലായ അബ്ദുൾ റഷീദാണ് യാത്രാ വിവരങ്ങൾ ഗുണ്ടാ സംഘത്തിന് ഒറ്റിയത്. പരാതിക്കാരനായ ഷംജീറിന്റെ സഹായിയാണ് ഇയാൾ. പണം കടത്തിക്കൊണ്ടുപോകുമ്പോൾ ഷംജീറിനൊപ്പം ഇയാളുമുണ്ടായിരുന്നു. പ്രധാന പ്രതികൾ പിടിയിലായതോടെ കേസിൽ രാഷ്ട്രീയ ബന്ധമടക്കം നിർണായക വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. കവർന്ന തുക സംബന്ധിച്ചുള്ള അവ്യക്തതയ്ക്കും അവസാനമാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. പണം കൊടുത്തുവിട്ട ധർമ്മരാജന് പണം നൽകിയ മുൻ യുവമോർച്ച നേതാവ് സുനിൽ നായിക് എന്നിവരെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. റിമാൻഡിൽ കഴിയുന്ന മറ്റു പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട്. 24 തൃശൂർ. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് കൊലക്കേസ് പ്രതിയുടെ കാലു വെട്ടിയെടുത്ത സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഇപ്പോൾ പിടിയിലായത്. മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഒളി സങ്കേതത്തിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായവർ BJP RSS പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു. RSS കാര്യവാഹകായിരുന്ന ഇടവക്കോട് രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4ാം പ്രതിയായിരുന്ന എബിയുടെ കാല് കഴിഞ്ഞ ദിവസമാണ് ഒരു സംഘം അക്രമികൾ വെട്ടിമാറ്റിയത്. പ്രദേശത്തെ 20ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞത്. അക്രമികളെത്തിയ സാൻഡ്രോ കാറിന്റെ നമ്പർ ലഭിച്ചതനുസരിച്ച് നടത്തിയ അന്വേഷണവും നിർണായകമായി. മണ്ണന്തല ചെഞ്ചേരി സ്വദേശി മനോജിന്റെ കാറിലും ബൈക്കുകളിലുമാണ് അക്രമികൾ എത്തിയത്. മനോജിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒളിസങ്കേതത്തിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്ന് ശ്രീകാര്യം പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു. ശ്രീകാര്യം സ്വദേശി സുമേഷ്, മണ്ണന്തല സ്വദേശി മനോജ്, പേരൂർക്കട സ്വദേശി വിനുകുമാർ, കുടപ്പനക്കുന്ന് സ്വദേശി അനന്തു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ 4 പേരും അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. പിടിയിലായവർ BJP RSS പ്രവർത്തകരെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട RSS കാര്യവാഹക് രാജേഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പിടിയിലായ പ്രതികൾ. ഒന്നാം പ്രതി സുമേഷ് മുൻപ് CPIM ഇടവക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സാജുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. അക്രമം നടത്താൻ പ്രതികളെത്തിയ കാറും ബൈക്കുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കുണ്ടറയിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ സ്വന്തം കാർ കത്തിച്ച കേസിൽ EMCC ഡയറക്ടർ ഷിജു വർഗീസിനെ ആലപ്പുഴയിലെത്തിച്ച് ഇന്ന് തെളിവെടുത്തു. കേസിലെ പ്രധാന പ്രതി വിനുകുമാറിനൊപ്പമായിരുന്നു തെളിവെടുപ്പ്. കാറു കത്തിക്കാനായി പെട്രോൾ വാങ്ങിയെന്ന് കണ്ടെത്തിയ കഞ്ഞിക്കുഴിയിലെ പമ്പിൽ ഷിജു വർഗീസിനെ എത്തിച്ചു. കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും EMCC ഡയറക്ടറുമായ ഷിജു വർഗീസ് കാറ് കത്തിക്കാൻ സഹായം നൽകിയ കൊട്ടേഷൻ സംഘാംഗവും സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിതാ നായരുടെ സന്തത സഹചാരിയുമായ വിനുകുമാർ എന്നിവരെയാണ് ആലപ്പുഴയിൽ തെളിവെടുപ്പിനെത്തിച്ചത്. എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന വഴി ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ പമ്പിൽ നിന്നാണ് കാറ് കത്തിക്കാനായി പ്രതി വിനുകുമാർ പെട്രോൾ വാങ്ങിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ആക്രമിക്കപ്പെട്ടുവെന്ന് വരുത്തി തീർക്കാനായി പ്രതികൾ ആസൂത്രണം ചെയ്ത നാടകമായിരുന്നു കാറ് കത്തിക്കലെന്നാണ് പോലീസ് കണ്ടെത്തൽ. അന്വേഷണം നിർണായക ഘട്ടത്തിലെന്നും കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നും അന്വേഷണ ചുമതലയുള്ള ചാത്തന്നൂർ SCP വൈ നിസാമുദ്ദീൻ. കുണ്ടറ നിയമസഭാ മണ്ഡലം പരിധിയിൽ ഉൾപ്പെട്ട കണ്ണനല്ലൂർ കുരീപ്പള്ളി റോഡിൽ വെച്ച് പോളിംഗ് ദിവസം പുലർച്ചെ തന്റെ കാറിന് നേരെ മറ്റൊരു കാറിൽ വന്ന സംഘം പെട്രോൾ ബോംബെറിഞ്ഞുവെന്നായിരുന്നു ഷിജു വർഗീസിന്റെ പരാതി. ആസൂത്രിതമായി തയ്യാറാക്കിയ നാടകമാണിതെന്ന് കണ്ടെത്തിയതിനു പിന്നാലെയാണ് വാദി പ്രതിയായത്. സംഭവത്തിൽ വിവാദ ദല്ലാളിന്റെ പങ്കിനെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ജനവിധി അട്ടിമറിക്കുക ലക്ഷ്യമിട്ടാണ് ഗൂഢാലോചന നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ ശ്രമം. 24 ആലപ്പുഴ.